घरी आलो। डाकू चाय वे അപ്പു ജാന വന്നേ കളി നിർത്തി വന്ന് കാപ്പി കുടിക്ക് ഓൺലൈൻ ക്ലാസ്സിന് സമയമായില്ലേ എന്റെ ടോമേ രാവിലെ നീ ഓൺലൈൻ കുർബാന കണ്ടിട്ടാണോ മൊബൈലിൽ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുന്നത് എന്റെ അമ്മേ ഞാൻ രാവിലെ കണ്ടതാ ദ്വേഷദാപ്തി എന്ന് പറഞ്ഞാൽ എന്താ സേര പറഞ്ഞു നമ്മുടെ പള്ളി ദ്വേഷദാപ്തിയുടെ നിറവിലാണെന്ന് ഓ പള്ളി എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് നമ്മുടെ പള്ളിയുടെ ചരിത്രത്തെ കുറിച്ച് പാരന്റ്സിനോട് ചോദിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാൻ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മൂന്നാം മണി നേരത്താണോ ഇതൊക്കെ ചോദിക്കുന്നത് നേരത്തെ ചോദിക്കണ്ടേ എടാ ടോമേ ലേല നേര ഈ മൂന്നാം മണി നേരത്താണോ ഇതൊക്കെ ചോദിക്കുന്നത് അപ്പ എന്റെ അസൈൻമെന്റിനെ എന്നെ ഒന്ന് സഹായിക്കാമോ പ്ലീസ് നമ്മുടെ പള്ളിയുടെ ചരിത്രത്തെ പറ്റി അങ്ങനെ പെട്ടെന്ന് പറഞ്ഞു തരാൻ പറ്റില്ല നിങ്ങൾ മൂന്ന് പേര് എഴുന്നേറ്റ് വാ അപ്പ വിശദമായിട്ട് പറഞ്ഞുതരാം മോളെ നിന്റെ കൂട്ടുകാരി സേറ പറഞ്ഞതുപോലെ നമ്മുടെ എടക്കാട്ട് പള്ളിയുടെ ദ്വിശതാബ്ദിയാണ് എന്ന് വെച്ചാൽ നമ്മുടെ എടക്കാട്ട് പള്ളി തുടങ്ങിയിട്ട് 200 വർഷത്തിലേക്ക് ആരംഭിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ ജ്ഞാനായക്കാർ AD 345 കനാൻ ദേശത്ത് നിന്ന് കൊടുങ്ങല്ലൂർ വന്നിറങ്ങി അവിടെ നിന്ന് ഉദയംപേരൂർ തുടർന്ന് മറ്റു പ്രദേശങ്ങളിലേക്ക് കുടിയേറി പാർക്കുകയുണ്ടായി ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ ഇങ്ങനെ കുടിയേറി വടക്കൻകൂർ രാജ്യത്ത് എത്തിയ ജ്ഞാനായക്കാരുടെ കഴിവും പ്രാഗൽഭ്യവും കൊണ്ട് ആ നാടിന് വലിയ അഭിവൃദ്ധി ഉണ്ടായി ഇത് മനസ്സിലാക്കിയ തെക്കുംകൂർ രാജാവ് ജ്ഞാനായക്കാരെ തെക്കുംകൂറിലേക്ക് ക്ഷണിച്ചു അങ്ങനെ തെക്കുംകൂറിലെത്തിയ ജ്ഞാനായക്കാർ പണിത ആദ്യ ദേവാലയമാണ് കോട്ടയം വെല്ലുപള്ളി അപ്പം നമ്മുടെ പള്ളി എങ്ങനെ ഉണ്ടായത് അതിനും ഒരു ചരിത്രമുണ്ട് നിങ്ങൾ എഴുന്നേക്ക് ഡ്രസ്സൊക്കെ മാറുക നമുക്ക് പള്ളിയിലോട്ടൊന്ന് പോകാം അപ്പം വിശദമായിട്ട് പറഞ്ഞുതരാം എടിയേ ഞങ്ങളൊന്ന് പള്ളിയിലോട്ട് പോയിട്ട് വരാം സൂക്ഷിച്ച് ഓക്കെ നിങ്ങൾ കൂനം കുറിച്ച് സത്യത്തെ കുറിച്ച് കേട്ടിട്ടില്ലേ 1653 കൂനം കുറിച്ച് സത്യത്തെ തുടർന്ന് കേരളത്തിലെ ക്രിസ്ത്യാനികൾ കത്തോലിക്കർ യാക്കോബക്കാർ എന്നിങ്ങനെ രണ്ടായി വിഭജിക്കപ്പെട്ടു അപ്പോൾ സ്വാഭാവികമായും ജ്ഞാനായ സമുദായത്തിലും ഈ രണ്ട് വിഭാഗങ്ങളുണ്ടായി ഏതെല്ലാം വിഭാഗങ്ങൾ കോട്ടയം വെല്ലുവിളിയിൽ ഈ രണ്ട് വിഭാഗക്കാരും ജ്ഞാനായ കത്തോലിക്കരും ജ്ഞാനായ യാക്കോബക്കാരും പ്രത്യേകമായി ആത്മീയ കാര്യങ്ങൾ നിർവഹിച്ചു പോന്നു നോക്കി നോക്കി ആ ഓക്കെ പിന്നീട് 1819 നമ്മുടെ പൂർവികർ വെല്ലുവിളിയിൽ നിന്നും മാറി സ്വന്തമായ ഒരു ദേവാലയം നിർമ്മിക്കുന്നതിനുള്ള പരിശ്രമം നടത്തുകയും 1822 പരിശുദ്ധ കന്യാമറിയമത്തിൻ്റെ നാമത്തിലുള്ള ദേവാലയം പണിയുകയും ഉണ്ടായി തുടർന്ന് കൂടുതൽ സൗകര്യപ്രദമായി വിശുദ്ധ ഗീവറിയസിൻ്റെ നാമത്തിലുള്ള ഈ പള്ളി പണിയപ്പെട്ടു അപ്പോ ആദ്യത്തെ പള്ളിയോ അത് പറയാം ആദ്യത്തെ പള്ളി നമ്മുടെ പൂർവീകരെ സംസ്കരിക്കാനായിട്ട് ഉപയോഗിച്ചു നമുക്ക് അങ്ങോട്ട് പോകാം ദേ
ഈ കാണുന്നതെല്ലാം നമ്മുടെ പൂർവികരുടെ കബറിടങ്ങളാണ്. അപ്പ 200 വർഷമായിട്ട് നമ്മുടെ പള്ളിയിൽ ആളുകൾ വളരെ കുറവാണല്ലോ, അതെന്താ അങ്ങനെ? ടോമിന്റെ ചോദ്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിന്റെ ഉത്തരം അങ്കിൾ പറഞ്ഞു. കോട്ടയം ഭാഗത്തുള്ള ജ്ഞാനായ കത്തോലിക്കരുടെ സ്ഥിരാകേന്ദ്രമായിരുന്നു നമ്മുടെ ഈ ദേവാലയം. വിസ്തൃതമായി പ്രദേശത്തുള്ള മുഴുവൻ കത്തോലിക്കരുടെയും ആത്മീയ ആവശ്യങ്ങൾ നിറവേറ്റിയിരുന്നത് നമ്മുടെ ഈ പള്ളിയിലാണ്. ക്രമേണ കാലാകാലങ്ങളിൽ അംഗസംഖ്യ കൂടി തന്മൂലം സൗകര്യാർത്ഥം അടുത്ത പ്രദേശങ്ങളിലേക്ക് ദേവാലയങ്ങൾ നിർമ്മിച്ച് മാതൃദേവാലയമായ ഇടക്കാട്ടുപള്ളിയിൽ നിന്ന് ഇടവക പിരിഞ്ഞുപോയി. ഇടക്കാട്ടുപള്ളിയിൽ നിന്ന് പിരിഞ്ഞുപോയത് 10 ദേവാലയങ്ങളാണ്. ആണോ? ആ ദേവാലയങ്ങൾ ഏതൊക്കെയാണെങ്കിൽ? വെളിയനാട്, ഒളശ, വാഗത്താനം, കോമരകം, സങ്കരാന്തി, പാച്ചിറ, പിന്നെ മള്ളൂശ്ശേരി, കിഴക്കേ നട്ടാശ്ശേരി, തിരുഹൃദയക്കുന്ന്, കത്തീഡ്രൽ. ഇവ കൂടാതെ നമ്മുടെ ഇടവകയിൽ നിന്നും ഏതാനും കുടുംബങ്ങൾ കേരളത്തിന് പുറത്തും വിദേശത്തുമായി പ്രവാസികളായിട്ടുണ്ട്. ആ ജോസേ, സന്ധ്യമണി അടിക്കാറായി. അപ്പൊ ഞാൻ അങ്ങോട്ട് പോവാ. നിങ്ങൾ പള്ളി കയറി ഒന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ പോ കേട്ടോ. എല്ലാവർക്കും സുഖമല്ലേ? കുട്ടികൾക്ക് ദ്വിശതാബ്ദി ജൂബിലി ആഘോഷിക്കുന്ന നമ്മുടെ ഇടയ്ക്കാട്ട് സെൻറ്റ് ജോർജ് ജ്ഞാനായ കത്തോലിക്ക പള്ളിയെക്കുറിച്ച് കേരളസഭാ ചരിത്രത്തിലുള്ള ചില അവിസ്മരണീയമായ സംഭവങ്ങൾ നിങ്ങളെല്ലാവരും ഓർക്കുവാൻ വേണ്ടി ഞാൻ പങ്കുവയ്ക്കുകയാണ് നിങ്ങളുമായിട്ട്. കേരളസഭാ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മഹനീയമായൊരു ദേവാലയത്തിലാണ് നമ്മളിപ്പോൾ ഇവിടെ ആയിരിക്കുക. 1822 ഈ പള്ളി സ്ഥാപിച്ചത് മുതൽ മധ്യ തിരുവിതാംകൂറിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ദേവാലയമായിട്ട് ഈ പള്ളി പരിഗണിച്ചു വരികയുണ്ടായി. 1865 മുതൽ വരാപ്പുഴ വികാരി അപ്പസ്തോലിക്കയായിരുന്ന ലയനാർദ് മെത്രാപ്പോലിത്തായും അദ്ദേഹത്തിൻ്റെ സഹായിയായിരുന്ന മാർസിലിനോസ് മെത്രാനും ഈ ദേവാലയത്തിൽ വെച്ചാണ് ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് വൈദിക പട്ടം നൽകിയിരുന്നത് എന്നുള്ളത് പ്രത്യേകം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്. വീണ്ടും 1887 സുറിയാനിക്കാർക്കായി 2 വികാരിയത്തുകൾ സ്ഥാപിച്ചപ്പോൾ കോട്ടയം വികാരിയത്തിൻ്റെ ഭദ്രാസന ദേവാലയം, അതായത് കത്തീഡ്രൽ ദേവാലയമായി ഈ ഇടക്കാട്ട് പള്ളിയെ ഉയർത്തിയതും ചരിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട്. 1888 കോട്ടയം വികാരി അപ്പസ്തോലിക്കയായ കാർലോസ് ലെവീഞ്ഞ് മെത്രാൻ തൻ്റെ നിയമന ബൂള ഈ പള്ളിയിൽ വെച്ച് പ്രസിദ്ധം ചെയ്താണ് മെത്രാനായിട്ട് അധികാരം ഏറ്റെടുത്തത്. പിന്നെ 1889 ഇന്ത്യയുടെ ഡെലിഗേറ്റ് അപ്പസ്തോലിക്ക ആയിരുന്ന മോൺസിഞ്ഞോർ ആന്ത്രയോസ് അയൂത്തി ഈ പള്ളി സന്ദർശിച്ച് പ്രാർത്ഥിച്ചതും ചരിത്ര സംഭവത്തിലുള്ളതാണ്. 1892 ലെവീഞ്ഞ് മെത്രാൻ്റെ കാലത്ത് അന്നത്തെ മദ്രാസ് ഗവർണർ വെല്ലോക് പ്രഭു ഈ പള്ളി സന്ദർശിച്ച് പ്രാർത്ഥന നടത്തിയതും കേരള ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. 1903 1908 ഇന്ത്യയുടെ ഡെലിഗേറ്റ് അപ്പസ്തോലിക്കയായിരുന്ന മോൺസിഞ്ഞർ സലേസ്കി ഇടക്കാട്ട് പള്ളിയിൽ സന്ദർശനം നടത്തി എന്നതും ഈ പള്ളിയുടെ പ്രാധാന്യം ഏറ്റവും എടുത്തു കാണിക്കുന്നതാണ്. 1911 മാർ മാത്യു മാക്കിൽ കോട്ടയം വികാരിയത്തിൻ്റെ മെത്രാനായി നിയമനബൂള വായിച്ച് അധികാരമേറ്റെടുത്തതും ഈ പള്ളിയിലാണ്. 1914 ജനുവരി 26 ദേവദാസന്മാർ മാത്യു മാക്കിൽ പിതാവിനെ ഈ ദേവാലയത്തിൻ്റെ മധുബഹായിൽ കബറടക്കം ചെയ്തു എന്നുള്ളതും ഈ ദേവാലയത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
തുടർന്ന് വന്ന പിതാക്കന്മാരായ അബിയോന്യ അലക്സാണ്ടർ ചൂളപ്പറമ്പിൽ പിതാവ് 1914 മെത്രാനായിട്ടുള്ള ബൂള ഈ പള്ളിയിൽ വഹിച്ചാണ് അധികാരമേറ്റെടുത്തത്. 1921 ഒക്ടോബർ 30 കത്തോലിക്ക സഭയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്ര സംഭവത്തിന് നമ്മുടെ ഇടക്കാട്ട് പള്ളി സാക്ഷ്യം വഹിച്ചു. കത്തോലിക്ക സഭയിൽ ആദ്യമായി സീറോ മലങ്കര രീതിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെട്ടത് നമ്മുടെ ഈ പള്ളിയിലാണ്. 1911 മുതൽ 1944 വരെ കോട്ടയന്റെ പുതിയുടെ കത്തീഡ്രൽ ദേവാലയമായി ഇടക്കാട്ട് പള്ളി ആയിരുന്നു എന്നുള്ളതും ഒരു ചരിത്ര സംഭവമാണ്. ദൈവദാസന്മാർ മാത്യു മാക്കിൽ പിതാവിൻ്റെയും അഭിയുന്നരായ മറ്റ് പിതാക്കന്മാരുടെയും പാദസ്പർശനമേറ്റ ഈ ദേവാലയം ഇന്ന് അനേകർക്ക് ദൈവാനുഗ്രഹത്തിൻ്റെയും ദൈവ അനുഭവത്തിൻ്റെയും ഒക്കെ ഉറവിടമായി പരിലസിച്ചു കൊണ്ടിരിക്കുന്നതിൽ നമുക്ക് അഭിമാനിക്കുകയും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യാം. അങ്ങനെ വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു പള്ളി നമ്മുടെ ഇടവക ദേവാലയമായി കിട്ടിയതിൽ നമുക്കെല്ലാവർക്കും സന്തോഷിക്കുകയും അഭിമാനിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യാം. മാക്കി പിതാവിനെക്കുറിച്ചും ഇടക്കാട്ട് പള്ളിയുമായിട്ട് ബന്ധത്തെക്കുറിച്ചുമൊക്കെ നമ്മുടെ വികാരിച്ചൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അല്പം കാര്യം കൂടി സിസ്റ്റർ കൂട്ടിച്ചേർക്കാം. അതായത് മാക്കി പിതാവ് വൈദികനായത് എന്താണെന്നറിയാവോ? 1874 പൗരോഹിത്യ പട്ടം സ്വീകരിച്ച് വൈദികനായി. നല്ല ഊർജ്ജസ്വലതയുള്ള അച്ഛനായിരുന്നു. അപ്പോൾ അച്ഛൻ നമ്മുടെ ഇടക്കാട്ട് പള്ളിയിലെ വികാരിയായി ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ദൈവത്തിൻ്റെ കാര്യം മാക്കി പിതാവിനോട് കൂടി എപ്പോഴും ഉണ്ടായിരുന്നു. പിതാവ് 1889 ലിവിഞ്ഞ് പിതാവിൻ്റെ, അതായത് തെക്കമ്പാകർക്ക് വേണ്ടിയുള്ള വികാരി ജനറാളായി. അതിനുശേഷം 896 ചങ്ങനാശ്ശേരി വികാരിയാത്തിൻ്റെ വികാരി അപ്പസ്തോലിക്കയായി. പിന്നീട് നമ്മുടെ കോട്ടയത്തിന് തെക്കമ്പാകർക്ക് മാത്രമായുള്ള കോട്ടയം വികാരിയാത്തിൻ്റെ വികാരി അപ്പസ്തോലിക്കയായി. ഈ നാളുകളിലെല്ലാം പിതാവിൻ്റെ അജപാലന ശുശ്രൂഷയിൽ പ്രത്യേകമായൊരു താല്പര്യവും അല്ലെങ്കിൽ പ്രത്യേകമായിട്ടൊരു ബന്ധവും ഈ ഇടയ്ക്കാട്ട് പള്ളിയുമായിട്ടുണ്ടായിരുന്നു. അന്ന് അക്കാലങ്ങളിൽ പിതാവ് താമസിച്ചിരുന്ന പള്ളിമുറിയാണ് ഇന്ന് മാർമാക്കിൽ മ്യൂസിയമായിട്ട് രൂപാന്തരപ്പെട്ടിരിക്കുന്നത്. പിന്നീട് പിതാവിൻ്റെ ശുശ്രൂഷ തുടർന്ന് വരുന്ന സമയത്താണ് പിതാവ് പെട്ടെന്ന് രോഗബാധിതനാകുന്നതും മരണമടയുന്നതും. എടാ മക്കളെ, നേരം ഒത്തിരി ഇരുട്ടി, നമുക്കിനി വീട്ടിൽ ചെല്ലാം. അമ്മ നമുക്ക് വിഷമിച്ചിരിപ്പുണ്ടാവും. അപ്പാ, ഇന്നൊരു അടിപൊളി ദിവസമായിരുന്നു. കുറേ കാര്യങ്ങൾ ഞാൻ പഠിച്ചു. പള്ളിയുടെ ചരിത്രക്കുറിപ്പ് ഇനി എനിക്ക് സൂപ്പറായിട്ടൊന്ന് എഴുതണം. ക്ലാസ്സിൽ ചെന്ന് എൻ്റെ എല്ലാ കൂട്ടുകാരോടും പറയണം എൻ്റെ പള്ളി ഒരു 1.5 പള്ളിയാണ്. ചെല്ലക്കാറ്റ് മെല്ലെ കാതിൽ ചൊല്ലിയല്ലോ, മഞ്ഞിൻ തുള്ളി പോലെ ഉള്ളം തുള്ളിയല്ലോ. വന്നു ജൂബിലി വർഷം, തിങ്ങും ജൂബിലി ഹർഷം. ഇന്നീ ഇടവക വീട് സ്നേഹത്തിൻ തറവാട്. ഉന്നതനെ വാഴ്ത്തിയിടാം ഉച്ചസ്വരത്തോടെ, നന്മകളെ ഘോഷിക്കാം കരഘോഷത്തോടെ. ദൈവത്തിൻ പാലനയിൽ ഇരു ശതവർഷങ്ങൾ, ദൈവമഹത്വം വർണ്ണിക്കാം ഉണരൂ പ്രിയജനമേ. വന്നു ജൂബിലി വർഷം, വരമഴയിൽ നീരാടി തിങ്ങും ജൂബിലി ഹർഷം. നിറനിറവിൽ ആറാടി ദ്വിശതാബ്ദിയിൽ ഇടക്കാട്ടു ദൈവം.